ഈ കാർണിവൽസ്ക് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. കാർണിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുകയും ഒരു ഭയങ്കര ഈ നമ്മൾ ഈ ഇതിൻ്റെ ഈ ബ്രസീലിലൊക്കെ ഇത് കണ്ടിട്ടില്ലേ, അവരിപ്പോൾ ഹാഫ് നേക്കഡ് ആയിട്ടും അല്ലാതെയും ഒക്കെ വരുന്ന ഒരുപാട് വേഷങ്ങളിൽ വരികയൊക്കെ ചെയ്യുന്നു. അതിൽ വരുമ്പോഴത്തേക്ക് അതിൽ അല്ലെ രാജാവ് കോമാളിയാകുകയും കോമാളി രാജാവാകുകയും ആ തരത്തിൽ ഈ ഒരു അധികാര വ്യവസ്ഥയെ അപ്സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിലൊരു വീക്കെൻഡിലെ ഒരു കോമാളി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വീക്കെൻഡ് ആകെ എടുക്കുമ്പോഴത്തേക്ക് ഒരു കോമാളിയുടെ ഒരു ഭയങ്കര ഒരു ഫിഗർ, എ ടവറിങ് ഫിഗർ ഓഫ് ദി ജോക്കർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് ഒരു പണ്ടത്തെ ഒരു കൊട്ടാരം കോമാളി എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ദുഷ്യന്തൻ്റെ കൂടെ ഉള്ള ഒരു കൊട്ടാരം കോമാളി ആയാലും ആ കോമാളി എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൂടെയാണ്. ഈ ദുഷ്യന്തൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിലിരിപ്പതല്ല അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ജനാധിപത്യപരമായ വിമർശനം നടത്തുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ ഈ ഒരു ഒരു കോമാളിയുടെ ഒരു ഭയങ്കര ടവറിങ് ഫിഗർ കക്ഷി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കോമാളി രാജാവാകുകയും രാജാവ് കോമാളിയാകുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു അധികാര വ്യവസ്ഥ സപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, തലകീഴായി നിർത്തപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു അധികാര വ്യവസ്ഥയെ തകർക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള സമ്പൂർണമായ ഒരു തകർച്ചയുടെ അതിൻ്റെ മുഴുവൻ അപഹാസ്യതയും നമ്മുടെ രാഷ്ട്രീയ അധികാര വ്യവസ്ഥയുടെ ഇപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ സ്റ്റേജിലോട്ട് കടന്നു ചെന്നിരിക്കുന്ന അവസാനം ഈ രാജീവ് ഗാന്ധിയൊക്കെ കഥാപാത്രം എഴുതി അതിനകത്ത് മുഴുത്ത തെറിയൊക്കെ ആയിരുന്നു പറഞ്ഞ് കാണ്ടസുകാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് പാഠപുസ്തകമായിട്ട് വെച്ചതിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കോണ്ടംപററി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ കളിയൊക്കെ ഉണ്ട് ചാത്തൻസ് എന്നും പറഞ്ഞ് അതൊക്കെ ഭയങ്കര രസമാണ്. പിണറായി വിജയൻ ഒക്കെ ഏതാണ്ട് ഒരു ഇതാണ്. അത് ഇപ്പോൾ കക്ഷി വളരെ നർമ്മത്തിലാണ് എഴുതി പോകുന്നതെങ്കിലും അതിനകത്ത് ഈ ഇത് ഒരുപാട് സൈസ് ഇപ്പോൾ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷിലൊരു ട്രാൻസ്ലേഷൻ കൊടുക്കും. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ ഈ മലയാളമായിട്ട് പ്രത്യക്ഷത യാതൊരു ബന്ധവുമില്ലാത്ത ട്രാൻസ്ലേഷനായിരിക്കും. പക്ഷേ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു റിയാലിറ്റിയെ സംബന്ധിക്കുന്ന ഒരു സൂചകമായിരിക്കും അത്. ആ തരത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് അതൊരു യുണീക്കായിട്ടുള്ളതാണ്. ഈ ഇങ്ങനെയുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഒരു പറയണ ഒരു മഹാസൈന്യമാണ്. ഒരു മഹാസൈന്യം നമ്മളെ ഈ ആക്രമിക്കുന്ന പോലെ വരികയും അതിലൂടെ ഇയാൾ ആക്രമിച്ച് കയറുകയും ആക്രമിച്ച് കയറിയിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ കോട്ടകൊത്തളങ്ങളെ ശിഥിലമാക്കുകയും അതിൻ്റെ മുകളിൽ കയറിയെന്ന് ഒരു കോമാളിയെപ്പോലെ ഹാ ഹാ എന്ന് ചിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനൊരു സംഭവം എനിക്ക് തോന്നുന്നു ഒരു സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവമായ പ്രധാന കുഞ്ചനൊന്നും അത്രയും പവർഫുള്ളായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനേക്കാളൊക്കെ ഒരു ഒരു വേറൊരു ഡയമെൻഷനിലോട്ടങ്ങ് പോവുകയാണ്. എന്നുവെച്ചാൽ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത കോണ്ടസ്റ്റുകളിൽ ഭയങ്കരമായിട്ടുള്ള ഈ ലിംഗ്വിസ്റ്റിക്സിൻ്റെ മുഴുവനും ഈ ഭാഷാ പ്രയോഗത്തിൻ്റേതായിട്ടുള്ള മുഴുവൻ സാധ്യതകളും വരുന്ന രീതിയിൽ എല്ലായിടവും വ്യാപിച്ച് കിടക്കുന്ന ഒരു 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 കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. അവിടെയാണ് അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വലിയൊരു കോമാളി രൂപത്തെ ഉയർത്തിക്കാട്ടിയിട്ട് ഇന്ത്യക്കാരനോട് നീ ഇതാണ് എന്ന് പറയുകയാണ്. അതങ്ങനെ ചെയ്യുന്ന ഒരു കഥാകൃത്ത് എന്നുള്ളതാണ് വി കെൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഈ മോഡേണിസത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ അപ്പോൾ ഈ മോഡേണിസത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം എഴുതുന്നത്. അന്ന് ആരും ഇയാളെ മോഡേണായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന ലൈംഗിക അരാജകത്വത്തിൻ്റെയും ഈ അനാർക്കിസത്തിൻ്റെയും എല്ലാ എലിമെൻറ്റ്സും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി ഇത് പറഞ്ഞില്ല ഒരു അത് വേറൊരു നിർവാഹമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരുന്ന ഒരു മെയിൽ ഡോമിനേഷൻ എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. എല്ലാ പൊളിറ്റിക്സിലും വരുന്നൊരു മെയിൽ ഡോമിനേഷൻ. ഇപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇ ഡി പിഎസിൻ്റെ കഥ പറയുമ്പോൾ തന്നെ വരുന്നൊരു മെയിൽ ഡോമിനേഷൻ എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു മെയിൽ ഡോമിനേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ആ മെയിൽ ഡോമിനേഷൻ്റെ ഒരു കാരിക്കേച്ചർ സൃഷ്ടിക്കുമ്പോഴും അതൊരു മെയിൽ ഷോവിനിസ്റ്റ് ഒരു ഒരു ലെവലിലായി പോകുന്നുണ്ട്. പക്ഷേ അത് ആത്യന്തികാർത്ഥത്തിൽ ഇതൊരു കോമാളി തന്നെയാണ് എന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ട് നീ കോമാളിയാണ് എന്ന് പറഞ്ഞ് നീ കോമാളിക്കപ്പുറം അല്ല എന്ന് പറഞ്ഞു തരുന്ന ഒരു തീക്ഷ്ണമായൊരു ഭാഷ അല്ലെങ്കിൽ തീക്ഷ്ണമായൊരു സാമർഥ്യം തീർച്ചയായിട്ടും ഈ കൃതികളിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വി കെൻ എന്ന് പറയുന്നത് ഒരു റയർ വളരെ അപൂർവമായിട്ട് ഈ സാഹിത്യ ചരിത്രത്തിൽ സംഭവിക്കാവുന്ന ഒരു പ്രതിഭാസമാണ്. അതിപ്പോൾ നമ്മൾ ബഷീറും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ബഷീറിന് ബഷീറിൻ്റേതായിട്ടുള്ളൊരു വഴിയുണ്ട്. പക്ഷേ വി കെൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹീസ് ഡയറക്ട്ലി പൊളിറ്റിക്കൽ എന്നുള്ളതാണ്.
മറ്റ് അങ്ങനെയല്ല, സമൂഹവുമായിട്ടും സാമൂഹ്യ രാഷ്ട്രീയവുമായിട്ടും ഇടത്തരക്കാരൻ്റെ ജീവിതവുമായിട്ടും മറ്റുള്ള ബന്ധങ്ങളുമായിട്ടും എല്ലാ ജീവിതത്തിൻ്റെ പല ഇതിൽ നിന്നും വരുന്നതാണ്. ഇത് പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും പൂർണ്ണമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും ആ രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ സംസ്കാര ചരിത്രത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുകയും നമ്മളെ റെഡ്യൂസ് ചെയ്ത് ഒരു കാരിക്കേച്ചറാക്കി മാറ്റിയിട്ട് നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുന്ന, ഇത് നമ്മൾ എൻജോയ് ചെയ്യാണ്, വി ആർ സെലിബ്രേറ്റിംഗ്, നമ്മൾ എന്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ കോമാളിത്തരത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ നടത്തുന്ന ഈ ഫെസ്റ്റിവിറ്റി ആണ് അതിൻ്റെ, ഇതൊരു ഫെസ്റ്റിവിറ്റിയാണ്. ഈ കാർണിവലസ്ക് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവിറ്റിയാണ്. ഫെസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഈ കോമാളിത്തരത്തിൻ്റെ ഒരു ഫെസ്റ്റിവിറ്റിയാണ്, അതിൻ്റെ ഒരു വൈകൃതമാണ്. നമ്മളെ നമ്മുടെ വൈകൃതങ്ങളെ തന്നെ മഹത്തരമായിട്ട് ആഘോഷിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വി കെ എൻ കൃതികളുടേതായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കടന്നിട്ട് വി കെൻ്റെ സമകാലികരായിട്ടുള്ള എഴുത്തുകാർ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ വരുന്ന ഒരു നിരാസത്തിൻ്റെ, ഇപ്പോൾ വി കെനിൽ വരുമ്പോഴത്തേക്കൊരു ഒരു നിരാസത്തിൻ്റേതായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ആശാനിൽ വരുമ്പോഴത്തേക്ക് വളരെ കൃത്യമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാതൃകയായിട്ട് വരുന്നത് ആശാനാണ്. എന്തുകൊണ്ട് ഈ സാഹിത്യം അല്ലെങ്കിൽ കല ഒരു സ്ഥാപിത രാഷ്ട്രീയ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സ്ഥാപിത നൈതിക വ്യവസ്ഥയുടെ നിരാസമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്ട്രഗിൾ ശരിക്കും നടക്കുന്നത് ആശാൻ്റെ കൃതികളിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതായത് ഈ ബ്രാഹ്മിണിക്കൽ അസറ്റിസിസത്തെ ആശാൻ ആദ്യം തന്നെ തള്ളി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആശാനൊരു പ്രഹേളികയായിട്ട് നിൽക്കുന്നത് ഈ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു അസറ്റിസമാണ്. അവിടെ ഒരു പ്രശ്നം രൂപപ്പെട്ടു വരികയാണ്. നമ്മളിപ്പോൾ ഈ റിയലിസത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ 1924 ആശാൻ മരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആശാൻ എഴുതിയ കുറേ കൃതികളുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു റിയലിസത്തിൻ്റെ പാദത്തിൽ കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു പാതയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു തരത്തിൽ വരുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ബേണിങ് റിയലിസം എന്ന് പറയുന്നത് ആശാനില്ലായിരുന്നു. നമ്മളെ പൊള്ളിക്കുന്ന ഒരു റിയലിസം അതിപ്പോൾ ഇതിൽ വരുമ്പോൾ ബഷീറിൽ വരുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് വരുന്ന പല കൃതികളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിയലിസം ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ദുരവസ്ഥയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു പോത്തേരി കുഞ്ഞാമ്പൂവിൽ അത് തുടങ്ങുന്നുണ്ട്, റിയലിസത്തിൻ്റെ ഒരു കലാപം തുടങ്ങുന്നുണ്ട്. പക്ഷേ പിന്നീട് അത് പല ഇത് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വരുമ്പോഴത്തേക്ക് അത് നോവല് തന്നെ വേറെ ചില മാർഗങ്ങളിലേക്കാണ് പോകുന്നത്. റിയലിസത്തിൻ്റേതായിട്ടുള്ള വളരെ ഈ മോഡറേറ്ററായിട്ടുള്ള ഒരു മോഡറേറ്റ് റിയലിസത്തിൻ്റേതായിട്ടുള്ള ഒരു ധാരയിലൂടെ വന്നു, ഇപ്പോൾ MDയുടെ കാലം വന്നു ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ 1910 അതിനു മുമ്പ് ആശാൻ ഈ സ്തോത്രകൃതികൾ എഴുതുന്നുണ്ട്. അവിടെ ഈ അറിയാതെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിലൊക്കെ ഈ റിയലിസത്തിൻ്റേതെന്ന് പറയുന്ന ഒരു ഭാഷ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ആശാൻ്റെ ഒരു സ്ഥിരം കാവ്യഭാഷ പിന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ കാവ്യഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ദുരവസ്ഥയിലോ ചണ്ടാല ഭിക്ഷുകയിലോ കരുണയിലോ ഒക്കെ വരുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷ അതിൽ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ദുരവസ്ഥ വരുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും ഒരു റിയലിസത്തിൻ്റെ കൃതിയായിട്ട് തന്നെ, കവിതയിൽ വരുന്ന ഒരു റിയലിസം എന്ന് പറയുന്ന ഒരു പക്ഷേ ആദ്യമായിട്ട് നമുക്ക് ദുരവസ്ഥ എന്ന് പറയാം. എന്നുവെച്ചാൽ പ്രമേയത്തിലും ഭാഷയിലും വരുന്ന ഒരു റിയലിസം, രണ്ടിലും ഒരേപോലെ വരുന്ന ഒരു റിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റേപ്പോൾ വി സി ബാലകൃഷ്ണ പണിക്കരൊക്കെ ഈ സ്വന്തം ഭാര്യയുടെ ഇതിനെപ്പറ്റിയൊക്കെ എഴുതുമ്പോഴത്തേക്ക് അത് വേറൊരു തരത്തിലുള്ള ഒരു 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 പേഴ്സണൽ ലമെൻറ്റിൻ്റെ ഒരു രൂപത്തിലേ പോകുന്നുള്ളൂ. പക്ഷേ ഇത് ഒരു സോഷ്യലി ഈ അക്കേഡ് ആയിട്ടുള്ള, അതായത് സാമൂഹ്യമായിട്ട് ആർജിതമായിട്ടുള്ള ചില പ്രാമാണിക കൽപ്പനകളെ ആക്രമിക്കുന്ന ഒരു കൃതി എന്നുള്ള നിലയിൽ അതിന് ഏറ്റവും വലിയ അതിൻ്റെ ഏറ്റവും ഈ സ്ഫോടനാത്മകമായ ഒരു പ്രയോഗം എന്നുള്ള നിലയിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചാതുർവർണ്ണയം അതിപ്പോൾ പോത്തേരി കുഞ്ഞമ്പൂ ചെയ്തപ്പോഴത്തേക്ക് അവർക്കതിനെ സപ്രസ് ചെയ്യാൻ പറ്റി, തമസ്കരിക്കാൻ പറ്റി. ഇങ്ങനൊരാളില്ലെന്നും, പോത്തേരി കുഞ്ഞമ്പൂ എന്ന് പറയുന്ന ഒരാളില്ലെന്നും, ഇങ്ങനൊരു കൃതിയില്ലെന്നും ഇപ്പോൾ ഉള്ളൂർ സാഹിത്യ ചരിത്രം എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ
ഒരു കൃതിയുണ്ട്, അതിലിങ്ങനെയൊക്കെയാണ്, അതിലൊരു പുലയം പാട്ടുപാടിയതായിട്ടൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് നാല് വരി എഴുതി അതിനങ്ങ് തള്ളുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്നവർക്കൊന്നും അതിനെ ഒരു ഒരു സീരിയസ് ലെവലിൽ കാണാൻ പറ്റുന്നില്ല.